നമസ്കാരം. 9 വർഷത്തെ കാറും കോളും നിറഞ്ഞ ഒരു സെലിബ്രിറ്റി ദാമ്പത്യത്തിനു കൂടി അവസാനമാകുന്നു. മലയാള സിനിമയിലെ പ്രമുഖ നടനും കൊല്ലം MLA യുമായ എം മുകേഷും പ്രശസ്ത നർത്തകിയായ ഭാര്യ മേതിൽ ദേവികയുമാണ് ദാമ്പത്യത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ ഒരുങ്ങുന്നത്. മുകേഷിൽ നിന്നുള്ള അവഗണനകളും സിനിമാക്കാരൻ എന്ന നിലയിലുള്ള മുകേഷിന്റെ ചില ശീലങ്ങളുമാണ് ദേവികയുമായുള്ള ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിക്കാൻ ഇടയാക്കിയത്. ദാമ്പത്യത്തിൽ സ്വരച്ചേർച്ചയില്ലായ്മ കാരണം കുറച്ചു കാലമായി മുകേഷുമായി വേർപിരിഞ്ഞാണ് മേതിൽ ദേവികയുടെ താമസം. ആദ്യ വിവാഹത്തിലുണ്ടായ മകനൊപ്പം പാലക്കാട്ടെ അമ്മയുടെ വസതിയിലാണ് ദേവിക താമസിക്കുന്നത്. മുകേഷുമായുള്ള ബന്ധം തുടർന്നു പോകാൻ സാധിക്കാത്തതിനാൽ ബന്ധം വേർപ്പെടുത്തുന്നതിനായി കുടുംബ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പ്രശസ്ത നർത്തകി. മലയാള മാസം ചിങ്ങം 1 മുതൽ പൂർണ്ണമായും നൃത്തത്തിൽ ഫോക്കസ് ചെയ്തു ജീവിതം മുന്നോട്ട് പോകാനാണ് ദേവികയുടെ തീരുമാനം. ഭർത്താവ് എന്ന നിലയിൽ മുകേഷ് ഒരു പരാജയമാണെന്നും അദ്ദേഹത്തിന് ചില പരസ്ത്രീ ബന്ധങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് മേതിൽ ദേവിക വിവാഹമോചനം തേടുന്നതെന്നാണ് സൂചനകൾ. കോവിഡ് കാലത്ത് പോലും കുടുംബത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിൽ മുകേഷ് പരാജയമായി. ഭാര്യയ്ക്ക് വേണ്ടി പണം മുടക്കാൻ പോലും മടിക്കുന്ന, സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഭർത്താവാണ് മുകേഷ് എന്ന പരാതിയാണ് അവർക്കുള്ളത്. ഇങ്ങനെ അവഗണനകൾ സഹിച്ച് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് കൊണ്ടാണ് ദാമ്പത്യം അവസാനിപ്പിക്കാൻ മേതിൽ ദേവിക തയ്യാറാകുന്നത്. പ്രശസ്ത നർത്തകിയായി ദേവിക തന്റെ നൃത്ത കരിയറുമായി മുന്നോട്ട് പോകാനാണ് താല്പര്യപ്പെടുന്നത്. അതിനുള്ള ഒരുക്കങ്ങളാണ് പാലക്കാട് കേന്ദ്രീകരിച്ച് അവർ നടത്തുന്നത്. മുകേഷ് ലളിതകലാ അക്കാദമിയുടെ ചെയർമാനായിരുന്ന കാലത്താണ് മേതിൽ ദേവികയുമായി പരിചയപ്പെടുന്നത്. ഈ ബന്ധമാണ് വിവാഹത്തിൽ കലാശിച്ചത്. നടി സരിതയുമായി വിവാഹ ബന്ധം വേർപ്പെടുത്തിയ ശേഷമായിരുന്നു ഈ വിവാഹം. മേതിൽ ദേവികയുടെയും 2ാം വിവാഹമായിരുന്നു മുകേഷുമായി ഉണ്ടായിരുന്നത്. പാലക്കാട് സ്വദേശിയായിരുന്നു മേതിൽ ദേവികയുടെ ആദ്യ ഭർത്താവ്. ആരാധകരെ പോലും അമ്പരിപ്പിച്ചായിരുന്നു മുകേഷിന്റെ മേതിൽ ദേവികയുടെ വിവാഹം. 22 വയസ്സിന്റെ പ്രായവ്യത്യാസമാണ് മുകേഷും ദേവികയും തമ്മിലുള്ളത്. എന്നിട്ടും ഇവർ എങ്ങനെ വിവാഹിതരായി എന്ന സംശയം അന്ന് പലർക്കും ഉണ്ടായി. ആദ്യ വിവാഹം ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ കാരണം ഉപേക്ഷിച്ചവരായിരുന്നു ഇരുവരും. ഇരുവരും ചേർന്ന് തിരുവനന്തപുരത്ത് വീട് വെച്ചിരുന്നു. എന്നാൽ ഈ വീട്ടിൽ മേതിൽ ദേവിക അധികകാലം താമസിച്ചിരുന്നില്ല. ദാമ്പത്യത്തിലെ പൊരുത്തക്കേടുകൾ തന്നെയാണ് പ്രശ്നമായത്. മുകേഷിൽ നിന്നും ആദ്യ ഭാര്യ സരിതയ്ക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ തന്നെയാണ് മുകേഷിൽ നിന്നും ദേവികയ്ക്കും ഉണ്ടായതെന്ന സൂചനയാണ് വിവാഹ മോചനത്തിലേക്ക് എത്തുമ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. 1987 സരിതയും മുകേഷും തമ്മിലുള്ള വിവാഹം നടന്നത്. അതിനുശേഷം കൊല്ലം MLA ആയി മുകേഷ് മത്സരിക്കാൻ ഒരുങ്ങുന്നുവെന്ന വാർത്തകൾ വന്നപ്പോൾ അന്ന് സരിത മുകേഷിനെതിരെ വലിയ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. സ്വന്തം കുടുംബത്തെ തിരിഞ്ഞു നോക്കാത്ത മദ്യപനും പണത്തോട് ആർത്തിയുമുള്ള മുകേഷ് എങ്ങനെ ജനപ്രതിനിധി ആകുമെന്നായിരുന്നു സരിതയുടെ ചോദ്യം. ഇപ്പോൾ കൊല്ലം MLA ആയ മുകേഷ് മേതിൽ ദേവികയുമായുള്ള വിവാഹ ബന്ധം വേർപെടുത്തുമ്പോഴും ഉയരുന്ന ചോദ്യം ഇതുതന്നെയാണ്. മണ്ഡലത്തിലെ മുകേഷിന്റെ പ്രവർത്തനങ്ങളിൽ CPMനുള്ളിൽ നിന്ന് തന്നെ കടുത്ത എതിർപ്പാണ് ഉയർന്നിട്ടുള്ളത്. ഇതിനിടെയാണ് ദേവികയുമായുള്ള ബന്ധത്തിൽ ഉലച്ചിൽ തട്ടിയതും. 1982 പുറത്തിറങ്ങിയ ബലൂൺ എന്ന ചിത്രത്തിലൂടെയാണ് മുകേഷ് ചലച്ചിത്ര രംഗത്ത് പ്രവേശിക്കുന്നത്. പിന്നീട് പ്രിയദർശൻ സംവിധാനം ചെയ്ത നിരവധി ഹാസ്യ ചിത്രങ്ങളിൽ അദ്ദേഹം വേഷമിട്ടു. 1989 സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ റാംജിറാവ് സ്പീക്കിംഗ് എന്ന ചിത്രമാണ് അദ്ദേഹത്തിന്റെ ചലച്ചിത്ര ജീവിതത്തിൽ വഴിത്തിരവായത്. ഉപനായകനായിട്ടാണ് മുകേഷ് ഭൂരിഭാഗം സിനിമകളിലും അഭിനയിച്ചിട്ടുള്ളത്. ഒരു CBI ഡയറിക്കുറിപ്പ്, അപരൻ, തനിയാവർത്തനം, കാക്കത്തൊള്ളായിരം, ഇൻ ഹരിഹർ നഗർ, ഗോഡ് ഫാദർ, ഒറ്റയാൾ പട്ടാളം, കല്യാണ പിറ്റേന്ന്, ഫ്രണ്ട്സ്, മാട്ടുപെട്ടി മച്ചാൻ, മാന്നർമത്തെ സ്പീക്കിംഗ്, അമേരിക്കൻ അമ്മായി, കാക്കക്കുയിൽ ടു ഹരിഹർ നഗർ എന്നിവയാണ് പ്രധാന സിനിമകൾ. പാലക്കാട് രാമനാഥപുരം മേതിൽ കുടുംബാംഗമായ ദേവിക മോഹിനിയാട്ടം കലാകാരിയാണ്. മേതിൽ ദേവിക കേരള സംഗീത നാട് അക്കാദമി പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. മദ്രാസി സർവകലാശാലയിൽ നിന്നും MBA, കൊൽക്കത്തയിലെ രവീന്ദ്രഭാരതി സർവകലാശാലയിൽ നിന്നും ഫൈൻ ആർട്സിൽ MA നേടി. ഭാരതിദാസൻ സർവകലാശാലയിൽ നിന്ന് നൃത്ത വിഷയങ്ങളിൽ ഗവേഷണവും പൂർത്തിയാക്കി. പാലക്കാട് ശ്രീപാദ നാട്യകളരിയുടെ ഡയറക്ടറുമാണ് ദേവിക. മലയാള ചാനലുകളുടെ നൃത്ത റിയാലിറ്റി ഷോകളിൽ വിധികർത്താവായും ദേവിക പ്രവർത്തിച്ചിരുന്നു. അടുത്ത കാലത്തായി കോവിഡ് കാലത്ത് അഹല്യാശാപം നൃത്ത രൂപത്തിലാക്കിയും മേതിൽ ദേവിക വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.